പോലെ ഇന്ത്യയിലെ മുഴുവൻ രാജ്യങ്ങളും ജി എസ് ടി മുഖാന്തരം നേട്ടമുണ്ടാക്കി, അവരുടെ അവരുടെ ഉൽപ്പാദനം കൂട്ടി, അവരുടെ വരുമാനം കൂട്ടി. ഒരു മാസം ഇന്ന് ശരാശരി ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് ജി എസ് ടിയിലൂടെ വരുന്നത്. കേരളത്തിന് എന്താ സംഭവിച്ചേ? ശരിയാണ്, കോൺഗ്രസ് ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെ ജി എസ് ടി നടപ്പാക്കുന്നതിനെ ആദ്യമേ പിന്തുണച്ചു. ഇവർ വലിയ വലിയ മഹത്തരമായ പ്രസ്താവനകളും നടത്തി. പിന്നീട് കണ്ടത് തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ജി എസ് ടിക്കെതിരായിട്ടൊരു വലിയ ക്യാമ്പയിൻ തന്നെ തുടങ്ങി. വലിയ ക്യാമ്പയിൻ തന്നെ. ഞാൻ അന്നും ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇത് പിണറായി വിജയൻ സർക്കാരിനെ വെള്ളത്തിലാക്കാനുള്ള ഐസക്കിൻ്റെ പദ്ധതിയാണ് എന്ന്. യഥാർത്ഥത്തിൽ മറ്റ് സ്റ്റേറ്റുകളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ നേട്ടമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. വിൽപ്പന നികുതി ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ജി എസ് ടിയുടെ പോരായ്മകൾ പരിഹരിച്ച് സ്റ്റേറ്റിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തി. പക്ഷെ ഐസക്ക് അത് ചെയ്തില്ല. ഐസക്ക് സീതാറാം യെച്ചൂരിയുടെ പാത പിന്തുടർന്നതുകൊണ്ട് ജി എസ് ടിക്കെതിരായിട്ട് സ്റ്റേറ്റ്